ഭൂനിയമ ഭേദഗതിയിൽ റവന്യൂ മന്ത്രിക്കെതിരെ വിമർശനവുമായി എം എം മണി നിയമ ഭേദഗതി നടത്തണമെന്ന ആവശ്യത്തോട് റവന്യൂ മന്ത്രി കെ രാജൻ ഭംഗിയായല്ല പ്രതികരിച്ചതെന്നും ഭേദഗതി നടത്താമെന്ന് റവന്യൂ മന്ത്രി നിയമസഭയിൽ പറഞ്ഞു തടിയൂരാനെന്നും എം എം മണി പ്രതികരിച്ചു എല്ലാവരുടെയും കൂടെ മുണ്ടും മടക്കി കുത്തി ഇറങ്ങുന്നത് നന്നായിരിക്കുമെന്നും എം എം മണി രാജകാട്ട് പറഞ്ഞു 57 വർഷം മുൻപ് കൊണ്ടുവന്ന നിയമം കേരളത്തിൽ ഉടനീളം മാറ്റം വന്നിട്ടുണ്ട് ആ മാറ്റം കാണാതെ പോയാൽ എങ്ങനെ പോകും അതുകൊണ്ട് നിയമം തകർ ചെയ്യണമെന്ന് പറയുക റവന്യൂ മന്ത്രി അത്ര ഭംഗിയായ പ്രതികരിച്ചതെന്നാണ് സ്പീക്കർക്കും തോന്നിയെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പിന്നെ 57 വർഷം കഴിഞ്ഞ കാര്യവും അതേ തുടർന്ന് കേരളത്തിൽ വന്ന കാര്യം എല്ലാം കൂടെ കൂട്ടി തെറ്റാന്ന് കഴിച്ചു അപ്പൊ പിന്നെ പുള്ളി എഴുന്നേറ്റിട്ട് പ്രധാനപ്പെട്ട മെമ്പർ പറഞ്ഞാലേ ആ സമയം നടപടി എടുക്കാമെന്നൊക്കെ പറഞ്ഞ് പുള്ളി തക്കാരും കഴിയൂ എല്ലാവരും കൂടെ മുണ്ടും മടക്കി കുത്തി ഇറങ്ങുന്നത് നന്നായിരിക്കും കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുന്നുണ്ട് രാഹുൽ വിജയൻ എം എം മണി വീണ്ടും ഒരു വിവാദ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണല്ലോ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഈ പ്രസംഗത്തിലൂടെ പറയുന്നത് പ്രവിത ഈ 64ലെയും 92ലെയും ഭൂഭേദഗതി നിയമം അനുസരിച്ച് ജില്ലയിൽ കെട്ടിട നിർമ്മാണത്തിന് വലിയ തരത്തിലുള്ള നിയന്ത്രണം ഉണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പലതരത്തിലുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും ഈ ഒരു ഭൂഭേദഗതി നിയമവുമായി ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പലതവണ ആവശ്യപ്പെട്ടിട്ടും അതിനൊരു അനുകൂല നിലപാട് റവന്യൂ മന്ത്രി കെ രാജൻ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള വിമർശനമാണ് ഇന്നലെ രാജാക്കാട്ട് നടന്ന പ്രസംഗത്തിൽ മന്ത്രി മുൻ മന്ത്രി എം എം മണി പറഞ്ഞിരിക്കുന്നത് ഭേദഗതി നടത്താമെന്ന് നിയമസഭയിൽ മന്ത്രി പറഞ്ഞ് തടിയൂരുകയാണ് ചെയ്തത് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണാൻ അദ്ദേഹം ഇതുവരെ ഒരു നടപടി അല്ലെങ്കിൽ വലിയൊരു പ്രതിഷേധവും ഇക്കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടും അതിനൊരു നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും മുണ്ടും മടക്കി കുത്തി ഇറങ്ങുന്നത് നന്നായിരിക്കുമെന്നാണ് എം എം മണി പറഞ്ഞിരിക്കുന്നത് അതായത് വലിയൊരു പ്രതിഷേധ സമരത്തിലേക്ക് പ്രത്യക്ഷ സമരത്തിലേക്ക് തന്നെ ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് എങ്കിൽ മാത്രമേ ഇത്തരം ഒരു കാര്യത്തിന് നടപടി ഉണ്ടാകുള്ളൂ പലതവണ പല ആവശ്യങ്ങൾ പല രീതിയിൽ തന്നെ നിയമസഭയിൽ ഉൾപ്പെടെ മന്ത്രിയായിരിക്കെ തന്നെ എം എം മണി പലതവണ ഈ കാര്യങ്ങളൊക്കെ നിയമസഭയിൽ പറഞ്ഞിരുന്നു പക്ഷേ ഇക്കാര്യങ്ങൾക്കൊന്നും ഒരു നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രസ്താവന ഇപ്പോൾ എം എം മണി എം എൽ എ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഉടൻ തന്നെ ബാക്കി മറ്റ് കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ഒരു പ്രതികരണത്തിന്റെ തുടർചലനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ശരി രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.